അങ്ങനെ അവസാനം അതിനും മധ്യസ്ഥനായി. ഭൂമിയിലുള്ള മുഴുവൻ ഏർപ്പാടുകൾക്കും ദൈവസന്നിധിയിൽ മധ്യസ്ഥനുണ്ട്. തൊഴിലാളികളുടെ മധ്യസ്ഥൻ ഔസേപ്പ് പിതാവ്, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ യൂദ തേവോദോസ്, അങ്ങനെ തുടങ്ങി ഇഹലോകത്തുള്ള ഏതാണ്ട് മുഴുവൻ കാര്യങ്ങൾക്കും പരലോകത്ത് മധ്യസ്ഥനുണ്ടെന്നാണ് വിശ്വാസം. ഇതൊക്കെയാണെങ്കിലും മാസപ്പടിക്കൊരു മധ്യസ്ഥൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ മണിച്ചന് അകത്തു പോകണ്ടായിരുന്നു, അഥവാ പോയാൽ ഇടിപിടിയിന്ന് ഇറങ്ങി വരാമായിരുന്നു. മാത്രമല്ല, മണിച്ചനെ അകത്തു വിട്ടവരെ ആ മധ്യസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒതുക്കാമായിരുന്നു. അങ്ങനെയാണ് ഒരു മധ്യസ്ഥന് വേണ്ടി അനേക നാൾ കാത്തിരുന്നതും അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു മധ്യസ്ഥനെ കിട്ടിയത്. കുഞ്ഞുകാലത്ത് മാസപ്പടിയെപ്പറ്റി കേട്ടത് വേളൂർ കൃഷ്ണൻകുട്ടി എന്ന കോട്ടയം നോവലിസ്റ്റിൻ്റെ മാസപ്പടി മാതുപിള്ള എന്ന നോവലും അതിൽ നിന്നുണ്ടായ സിനിമയുമായിരുന്നു. ഇത് അതുപോലെയല്ല, മുഴുവൻ രാഷ്ട്രീയക്കാർക്കും അനുകരിക്കാവുന്ന കാര്യമാണ് സതീശൻ പറഞ്ഞത്. കറ്റ കെട്ടാൻ വള്ളി കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? വീട്ടിലെ തേങ്ങയും മലഞ്ചരക്കും വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ? അതിന് CMR മുതൽ പുനർജനി വരെയുള്ള പദ്ധതികൾ വേണം. കണ്ടാൽ കളി, കണ്ടില്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് പോലെ നാട്ടിലുള്ള ഒരു കലാപരിപാടി ആണ് മാസപ്പടി. ഇത് ഇൻകം ടാക്സുകാർ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം പുറത്തു വന്നു. CMRL MDA എന്തിനു കൊള്ളാം? ലാഭവീതം കൊടുത്തത് ഒന്നുമല്ല, പുസ്തകത്തിൽ ചെലവെഴുതി വയ്ക്കാൻ. ഇയാൾക്ക് എന്താ ഒരു ബോധവുമില്ലേ? സംഭാവന ഏതെല്ലാം വകുപ്പിൽ കണക്കെഴുതി തള്ളാം? പണ്ട് പള്ളിക്കമ്മിറ്റിക്കാർ ചെണ്ടക്കാർക്കും നാടകക്കാർക്കും ചാരായം മേടിച്ചു കൊടുത്തിട്ട് ചെലവാകാത്ത ഭക്ഷണം ചെലവാക്കാനായി ചെലവാക്കിയ തുകയെന്ന് കണക്കെഴുതി വെച്ച കഥ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് വെറുതെ പച്ചയ്ക്ക് RC OC KK എന്നെല്ലാം കുറിപ്പെഴുതി വെച്ചത്. സതീശനിപ്പോഴും ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട്. രാഷ്ട്രീയക്കാർ സംഭാവന വാങ്ങുന്നത് കൈക്കൂലി ഇനത്തിൽ പെടില്ലെന്നാണ് അയാൾ പറയുന്നത്. മാസാമാസം അവകാശം പോലെ വാങ്ങുന്നതിനാണ് മാസപ്പടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്പനിയുടെ ഓഹരി ഉടമയായിരിക്കണം. ഓഹരി ഉടമ ആണെങ്കിലും ഈ രീതിയിലല്ല ലാഭവീതം കിട്ടുന്നത്. അപ്പോൾ വേറെ ചിലതാണ്. കമ്പനി പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് ഹഫ്ത പോലെ എന്തോ ഇടപാടുണ്ടെന്നാണ് കമ്പനി മുതലാളി പറയുന്നത്. ഹഫ്ത ഞാൻ ബിജു രമേശിനോട് കടം വാങ്ങിയതാണ്. പണ്ട് KM മാണി ഇതുപോലെ ഏതാണ്ടൊന്ന് വാങ്ങിയെന്ന് ആരോ പറഞ്ഞു കേട്ട അറിവ് ബിജു രമേശ് ഒന്ന് മൊഴിഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ കഥാനായകൻ മുൻകൂട്ടി പറഞ്ഞു വെച്ച പോലെ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ടു. ഈ വിഷയത്തിലിപ്പോൾ മധ്യസ്ഥനായ OC യുടെ അനുഗ്രഹത്താൽ ഏതാണ്ട് കുറേ വർഷം ആ പടം ഹൗസ്ഫുള്ളായി ഓടി. പാവം KM മാണി അന്ന് മാസപ്പടിയുടെ മധ്യസ്ഥനായ അദ്ദേഹത്തെ വണങ്ങാതെ ധിക്കരിച്ച് സാത്താൻ്റെ കൂടെ പോയി ലൂസിഫറുടെ ചാർജ് ഏറ്റെടുക്കുമെന്ന് ഭയന്നാണ് ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടതെന്ന് OC യ്ക്കും RC യ്ക്കും കോൺഗ്രസ് നേതാക്കളും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. മാണി വാങ്ങിയാൽ കൈക്കൂലി, OC യോ RC യോ വാങ്ങിയാൽ അത് സംഭാവന. എന്തൊരു വിരോധാഭാസം! മാണിക്ക് വല്ലതും കിട്ടിയോ? അതുമില്ല, ചീത്ത പേര് മാത്രം മിച്ചം. ഇവരുടെ ചിലരുടെ പേര് ഹരിത MLA മാരാണെന്നാണ്. പക്ഷേ മണൽ വാരിയാൽ ഹരിതർക്ക് റോളില്ല, അല്ലെങ്കിലും മണലിൽ പച്ചപ്പ് പിടിക്കില്ലല്ലോ. പശ്ചിമഘട്ട മുലമുകളിൽ കിടന്ന് എല്ലുമുറുകയെ പണിയുന്ന കർഷകൻ്റെ മുതുകത്ത് കയറാനല്ലേ ഹരിതനെ കൊണ്ടുകൊള്ളൂ? മാത്യുൽ കുഴൽനാടനെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ, പരിചയക്കുറവിൻ്റെയാണ്, പുതിയ പയ്യനല്ലേ. തയക്കവും പയക്കവും കിട്ടിയാൽ കുഴപ്പം മാറിക്കിട്ടും. ഇതെല്ലാമാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ തൊലിക്കെട്ടിയാണ് തൊലിക്കെട്ടി. ഇത്ര നിലവാരമുള്ള തൊലി ഭൂമി മലയാളത്തിൽ എവിടെ തിരിഞ്ഞാലും കാണില്ല. അദ്ദേഹം ഇത് കൈകൊണ്ട് തൊട്ടില്ലെന്നത്രേ. ചുവന്ന മഷിക്ക് അടിയിൽ വരച്ച് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന്. മാത്രമല്ല, ബാർക്കോഴക്കാലത്ത് വീട്ടിൽ നേരിട്ട് പണം കൊണ്ടുവന്ന് വെച്ചതാ, അന്നുപോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ ഇയാൾ പിന്നെ എവിടം കൊണ്ടാണ് കാശെടുക്കുന്നത്? ചിലരെ പറ്റി ചില സ്ഥാനത്ത് വെച്ചാൽ നക്കിയെടുക്കുമെന്നെല്ലാം പറയാറുണ്ട്. ഇയാൾ ആ ഇനത്തിൽ പെട്ടതുപോലമായിരിക്കും. ഏതായാലും കുഞ്ഞാലിക്കുട്ടി, ഒന്ന് പറയാം, ബാർക്കോഴക്കാലത്ത് പണവുമായി വന്നവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാഞ്ഞത് സത്യപ്രതിജ്ഞാലംഘനമല്ലേ? ആലോചിച്ചു പറഞ്ഞാൽ മതി. മാസാമാസം അനർഹമായ പണം എണ്ണി എണ്ണി വാങ്ങുന്നതിനെയാണ് മാസപ്പടി എന്ന് വിളിക്കുന്നത്. ഹരിതയ്ക്ക് കൊടുക്കാൻ 18 കോടി പിരിച്ചിട്ട് 50 ലക്ഷം കൊടുത്ത് തൂക്കിയതും ബാറുകാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയെന്ന് ബാർ മുതലാളി പറഞ്ഞതും ഒന്നും മാസപ്പടിയല്ല. ഇതിൻ്റെയൊക്കെ മധ്യസ്ഥനായിട്ട് നേരത്തെ പറഞ്ഞ ആളിനെ തന്നെ വയ്ക്കാം. എവിടെ നിന്നെല്ലാം എന്തെല്ലാം വാങ്ങിയാലും
അതിനെയൊക്കെ വിളിക്കാൻ ഒരു ഓമനപ്പേര് കണ്ടുപിടിച്ചാൽ മതി, പ്രശ്നം തീരും. കൈക്കൂലി വാങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. വി ഡി സതീശ, പ്രതിപക്ഷ നേതാവേ, നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങൾ മുഖത്ത് നോക്കി പറയും അതില്ലെന്ന്. അപ്പോഴത് ചോദിക്കുന്ന ജനം ചമ്മിപ്പോകും. താങ്കൾ ബഹുക്കേമനായിട്ട് 2011 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ധനകാര്യമന്ത്രി കെ എം മണിയെയും മുൾമനയിൽ നിർത്തി വർത്തമാനം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആളുകൾ വിചാരിച്ചിരുന്നത് പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നാണ്. എന്തിനാണ് ഈ കപടത? താങ്കൾ ഇടുമ്പോൾ ട്രൗസറും മറ്റ് ചില്ലറിലിടുമ്പോൾ അത് കളസവുമാവും അല്ലേ? സതീശ, ഒരു കാര്യം മിടുക്കനായി നിൽക്കാൻ വേണ്ടി പറയുക. കേട്ടിടത്തോളം ഇതിൽ നിങ്ങളുടെ പേരില്ല. ഇത് നല്ല അവസരമായി കണക്കാക്കി മാസപ്പടികളുടെ മധ്യസ്ഥനായ മാധുപിള്ളയെ മനസ്സിൽ ധ്യാനിച്ച് RC മുതൽ KK വരെയുള്ളവരുടെ പേരിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുക. ചെന്നിത്തല മാതൃകയിൽ അങ്ങനെ ചെയ്താൽ അവസരം കിട്ടുമ്പോൾ നിങ്ങളെ അടിച്ച് പുറത്താക്കാൻ നിൽക്കുന്ന ചെന്നിത്തലയുടെ ചെന്നിത്തടം നോക്കിയുള്ള അടിയായിരിക്കും. പിന്നീട് ആ ഭീഷണി നിങ്ങൾക്ക് നേരെ ഉണ്ടാകുകയില്ല. കേരളത്തിലെ സാധാരണ കോൺഗ്രസ്സുകാരും സാധാരണ ജനവും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. അല്ലാതെ അഴിമതി മൂടി വയ്ക്കലല്ല. കമ്പനിക്കാർ മാസാമാസം തോനെയും പണം എണ്ണിക്കൊടുത്തത് ഇവന്മാരൊന്നും കമ്പനിക്കാരുടെ അമ്മായിയുടെ മക്കളായിട്ടല്ല, പേടിച്ചിട്ടാണ്. പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് പണി നിർത്തി വയ്പ്പിക്കാൻ ഇവന്മാരെല്ലാം കൂടി ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ. പശ്ചിമഘട്ട മലനിരകളിൽ കൃഷി ചെയ്യുന്ന കർഷകന് പിരിവെടുത്ത് കാശ് തരാൻ പാങ്ങില്ലാത്തത് കൊണ്ടാണ് അവനെയൊക്കെ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. നേരാ തിരുമേനി, കർഷകന് സമ്പത്തില്ല, ഒത്തൊരുമയുമില്ല. പക്ഷേ അവൻ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെട്ടിവിഴുങ്ങാനും കയറ്റുമതി നടത്തി കാശുണ്ടാക്കാനും മിടുക്കന്മാരാണ്. നിങ്ങൾ ഹരിത MLA എന്ന് പറഞ്ഞ് നടന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ കളത്തിലിറങ്ങണം. മാസപ്പടിക്കെതിരെ ശബ്ദിച്ചാൽ മാത്രം പോരാ, അതിനെപ്പറ്റി അന്വേഷിക്കാൻ വിജിലൻസിന് കത്ത് നൽകണം, അതിൽ നടപടിയെടുപ്പിക്കണം. മരിച്ചുപോയവരെ പറ്റി മോശമായി ഒന്നും സംസാരിക്കരുതെന്ന് ഒരു സാമാന്യ മര്യാദയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധനെന്ന് വിളിച്ചുകൂവി നടക്കുമ്പോൾ മാന്യന്മാർ മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ കാര്യങ്ങൾ പറയാൻ അറിയാമേലാത്തതുകൊണ്ടല്ല. പക്ഷേ നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഓരോരുത്തരെ കൊണ്ട് എണ്ണി എണ്ണി പറയിക്കുന്നത്. നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മാസപ്പടിക്കാരുടെ മധ്യസ്ഥനായ മാസപ്പടി മാധുപിള്ള എന്ന പേര് സമ്പാദിച്ചു നൽകിയത്. ദയവായി ഇനിയെങ്കിലും അദ്ദേഹത്തെ വിട്ടുപിടിക്ക്. ഇതിനിടയിൽ വീണാ വിജയൻ്റെ കാര്യവും കണ്ടു. വീണാ വിജയൻ്റേത് രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായ കാര്യമാണ്. വീണയുടെ കമ്പനി CMRL ഒരു AMC അഥവാ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പണം കൊടുത്തിരിക്കുന്നത്. കമ്പനിക്ക് ഇവരുടെ സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും പണം കൊടുക്കാൻ CMRL ബാധ്യസ്ഥരാണ്. CMRL അടിയന്തര ആവശ്യം വന്നാൽ ഉപയോഗിക്കാനാണ് കോൺട്രാക്ട് കൊടുത്തു വച്ചിരിക്കുന്നത്. അത് ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. അത് രാഷ്ട്രീയക്കാരുടെ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനായി കൂട്ടിക്കുഴയ്ക്കരുത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കച്ചവടം ചെയ്ത് ജീവിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. സതീശൻ്റെ വർത്തമാനം കേട്ടാൽ CMRL കരാറൊപ്പിട്ട് ഔദ്യോഗികമായി സേവന നികുതി നൽകി വാങ്ങുന്ന പണം മാസപ്പടിയും കൊള്ളക്കാരെ പോലെ ഭീഷണിപ്പെടുത്തി മാസാമാസം പിണങ്ങുന്നവൻ മാന്യന്മാരും അല്ലേ? ഇത് കോൺഗ്രസും BJP കൂടി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി വിക്ഷേപിച്ച മിസൈൽ ലക്ഷ്യം തെറ്റി വീണതാണ്. ചക്കന് വെച്ചത് കൊക്കിന് കൊണ്ടു, വിളക്കാൻ തെച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നല്ല ബൂമറങ്ങായിരുന്നു. ഈ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും എതിരെ തന്നെ തിരിഞ്ഞുകുത്തുമെന്ന് ഒരിക്കലും കരുതിയില്ല. അത് കണക്കുകൂട്ടാനുള്ള ബോധമൊന്നും ഇന്നത്തെ കോൺഗ്രസ്സുകാർക്കില്ല. ഇതിൽ മേൽക്കൈ കിട്ടിയത് BJP അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ വിജിലൻസിന് കൊടുക്കാം. അർജുനൻ്റെ അമ്പ് പോലെയാണ്, എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ 10. സുരേന്ദ്രനും കൂട്ടർക്കും രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. വീണയുടെ പേരിൽ പരാതിയുമായി പോയാൽ മൊത്തം ആളുകളും ഊരിപ്പോരും. നിയമം അറിയാവുന്ന നല്ല അഭിഭാഷകരുമായി കൂടിയാലോചിക്കുക.